എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് എക്സാഡിഫ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരള പി എസ് നടത്തുന്ന എൽ ജി എസ് പരീക്ഷ ഗുണപ്രദുന്ന രീതിയിൽ പ്രീവിയസ് ചോദ്യ പേപ്പറിൽ നിന്നുള്ള ചോദ്യവും അതുപോലെ കാര്യങ്ങളുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചോദ്യ ചോദ്യപേപ്പറിലെ നാൽപ്പതാമത്തെ ചോദ്യം വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നാൽപ്പത്തൊന്നാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് താഴെ തന്നിട്ടുള്ള രണ്ട് പ്രസ്താവനകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്നാണ് നമ്മുടെ ചോദ്യം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യരേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ദാദാബായ് നവറോജി ആയിരുന്നു എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ ദാരിദ്ര്യരേഖയെക്കുറിച്ച് ആദ്യ വിശകലനം നടത്തിയത് ആര് തന്നെയാണ് ദാദാബായ നവറോജി തന്നെയാണ് അതേപോലെതന്നെ ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാദാബായ് നവറോജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും കൂടെ ഓർത്തിരിക്കുക അതും ശരിയാണ് രണ്ട് പ്രസ്താവനയും ശരിയാണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാനായിരുന്നാണ് അടുത്ത ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്നതെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി ഹരിത വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവാരെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഈ ഒരു ചോദ്യം ഈ ഒരു ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ എ ഡോക്ടർ എം എസ് സ്വാമിനാഥനെന്നാണ് ഉത്തരമായിട്ട് വരിക നമുക്കറിയാം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നതാണ് എം എസ് സ്വാമിനാഥൻ എന്നാൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് നോർമൻ ബോർലോഗ് ബോർലോഗാണ് ഉത്തരമായിട്ട് വരേണ്ടത് നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് എന്നറിയപ്പെടുന്നത് അവിടെ നമ്മൾ പരിചയപ്പെട്ടത് നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് അറിയപ്പെടുന്നു ഹരിത വിപ്ലവം ആരംഭിച്ച രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മെക്സിക്കോ ആണെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായിരുന്നു ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇനി ഈ പറയുന്ന ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഈ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ കാർഷിക വിള ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗോതമ്പാണ് ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ഉൽപാദനമുണ്ടായ വിള എന്ന കാര്യം വർത്തിരിക്കുക അതേപോലെ തന്നെ ഹരിത വിപ്ലവത്തിലൂടെ പ്രധാനമായിട്ടും സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ട അരിയും അതുപോലെ തന്നെ ഗോതമ്പുമാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പാണ് പിന്നെ സ്വയം പര്യാപ്തത കൈവരിച്ച ഈ ഒരു ഹരിത വിപ്ലവത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അരിയും അതുപോലെ തന്നെ ഗോതമ്പും ഉണ്ട് ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് നോർമൻ പറഞ്ഞു എന്നാൽ ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ഈ ഒരു ടേം ഉണ്ടല്ലോ അത് ആദ്യമായിട്ട് ഉപയോഗിച്ച് ആരെന്ന് ചോദിച്ചാൽ വില്യം ഗൗഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആരാണ് വില്യം ഗൗഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്ന ആ ഒരു ടേം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്ല്യം ഗൌഡ് എന്ന് പറയുന്ന വ്യക്തിയാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് അറുപത്തെട്ട് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് എന്നും കൂടെ നമുക്കറിയാം ഈ ഒരു ഹരിത വിപ്ലവം ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ കേന്ദ്ര കൃഷി മന്ത്രി ആരെന്ന് ചോദിച്ചാൽ സി സുബ്രഹ്മണ്യമാണ് എന്ന കാര്യം ഓർക്കുക ആരാണ് സി സുബ്രഹ്മണ്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക സി സുബ്രഹ്മണ്യം എന്ന പേര് ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഹരിത ഹരിതവിപ്ലവുമായി ബന്ധപ്പെട്ട് ഹരിത വിപ്ലവത്തിൻ്റെ ഇന്ത്യയിലെ പിതാവായിരുന്നു വെച്ചാൽ സ്വാമി സ്വാമിനാഥനാണ് എം എസ് സ്വാമിനാഥനാണ് അപ്പോൾ സ്വാമി സുബ്രഹ്മണ്യം ഏകദേശം ദൈവവുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ അവിടെ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് കൃഷി മന്ത്രി ആയിരുന്നു വെച്ചാൽ സി സുബ്രഹ്മണ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക അതും പരീക്ഷയിലൊക്കെ ചോദ്യമായിട്ട് വരാറുണ്ടെന്ന കാര്യം ഓർക്കുക ഇനി നമ്മൾ അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ചോദ്യം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് പണ്ട് മുതലേ പി ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് വെള്ളനാട് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ വെള്ളനാട് ആണെന്ന ഞാൻ ഓർത്തിരിക്കുക ഇതുപോലെ തന്നെ പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ഈ അടുത്തും ചോദിച്ചു കണ്ടതാണ് ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏത് എന്ന് ചോദിക്കും അപ്പോൾ ശിശു സൗഹൃദ പഞ്ചായത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് അത് നമ്മുടെ വെങ്ങാനൂർ വെങ്ങാനൂരാണെന്നകരും ഓർത്തിരിക്കുക എന്താണ് ശിശു സൗഹൃദ പഞ്ചായത്ത് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വെങ്ങാനൂരാണെന്നകരും ഓർത്തിരിക്കുക ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ് വെങ്ങാനൂരാണ് അതേ സമയത്ത് ബാല സൗഹൃദ പഞ്ചായത്തുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബാല സൗഹൃദ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നെടുമ്പാശ്ശേരി ആണ് ഏതാണ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക നെടുമ്പാശ്ശേരി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് ശിശു സൗഹൃദ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ആണ് ബാല സൗഹൃദ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് നെടുമ്പാശ്ശേരി ആണ് അപ്പോൾ ഇവിടെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ അതേപോലെ ബാല സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ആണെന്ന കാര്യം ഓർക്കുക ഏതാണ് നെടുമ്പാശ്ശേരി അതു പിന്നെ ഈ ബായും ഈ ബായും തമ്മിലൊന്ന് കണക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നെടുമ്പാശ്ശേരി ബാല സൗഹൃദ പഞ്ചായത്ത് പിന്നെ വെങ്ങാനൂർ എന്ന് പറയുമ്പോൾ ശിശു സൗഹൃദ പഞ്ചായത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറിപ്പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാല സൗഹൃദ പഞ്ചായത്തിലെ ബായും അതേപോലെ തന്നെ നെടുമ്പാശ്ശേരിയിലെ ബായും ഒന്ന് കണക്ട് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ അവിടെ ഓർത്തിരിക്കാൻ പറ്റും സൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി ശിശു സൗഹൃദ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് വെങ്ങാനൂർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക വെങ്ങാനൂർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക നമ്മൾ പരിചയപ്പെട്ട വെള്ളനാടാണ് കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് എന്നാൽ കമ്പ്യൂട്ടർ വൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ തളിക്കുളം എന്ന് പറയുന്ന പഞ്ചായത്താണ് ഏതാണ് തളിക്കുളം എന്ന് പറയുന്ന പഞ്ചായത്താണ് രണ്ടാമത് വരുന്നത് തളിക്കുളം എന്ന് പറയുന്ന പഞ്ചായത്താണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ തൃക്കരിപ്പൂർ എന്ന് പറയുന്ന പഞ്ചായത്താണ് വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തൃക്കരിപ്പൂർ അപ്പോൾ ഇവിടെ നമ്മൾ എന്തെല്ലാം പരിചയപ്പെട്ടു കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ചോദിച്ചാൽ വെള്ളനാടാണ് അതേപോലെ തന്നെ നമ്മൾ അടുത്ത പരിചയപ്പെട്ട രണ്ടാമതായിട്ട് വരുന്നത് രണ്ടാമത്തെ കമ്പ്യൂട്ടർ വൽക്കരിച്ച പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ തളിക്കുളമാണ് പിന്നെ നമ്മുടെ ശിശു സൗഹൃദ പഞ്ചായത്ത് ആദ്യത്തേത് വെങ്ങാനൂരാണ് അതേസമയത്ത് ബാല സൗഹൃദ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ നെടുമ്പാശ്ശേരിയാണ് പിന്നെ നമ്മൾ തൃക്കരിപ്പൂർ പറഞ്ഞു വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് തൃക്കരിപ്പൂരാണ് അവിടെ തന്നെ പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ പഞ്ചായത്ത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഇരവിപ്പേരൂരാണ് എന്താണ് ഇരവിപ്പേരൂർ എന്നതാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് തൃക്കരിപ്പൂരാണ് എന്നാൽ പൊതുജനത്തിന് സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് ചോദിച്ചാൽ അത് നമ്മുടെ കേരളത്തിൽ ഇരവിപ്പേരൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇരവിപ്പേരൂരാണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ ആദ്യത്തെ വനിതാ സൗഹൃദ പഞ്ച ഗ്രാമപഞ്ചായത്ത് ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മാരാരിക്കുളം സൗത്ത് ആണ് ഏതാണ് മാരാരിക്കുളം സൗത്ത് ആണെന്ന കാര്യം ഓർത്തിരിക്കുക മാരാരിക്കുളം സൗത്ത് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക മാരാരിക്കുളം സൗത്ത് അപ്പോൾ ഇവിടെ എന്താണ് ആദ്യത്തെ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത് ആണെന്ന കാര്യം ഓർക്കുക ഇനി സ്വന്തമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് ഏതെന്ന് പണ്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഉത്തരമായിട്ട് വരേണ്ടത് മാങ്കുളം എന്ന് പറയുന്ന പഞ്ചായത്താണ് അപ്പോൾ നമ്മൾ മാരാരിക്കുളം സൗത്ത് എന്താണ് പഠിച്ചത് ആദ്യത്തെ സമ്പൂർണ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് ഈ പറയുന്ന മാരാരിക്കുളം സൗത്ത് എന്ന് പറയുന്നത് ഈ സ്വന്തമായിട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്താണ് നമ്മുടെ മാങ്കുളം എന്ന് പറയുന്ന പഞ്ചായത്ത് എന്താണ് മാങ്കുളം എന്ന് പറയുന്ന പഞ്ചായത്ത് എന്നാൽ ആ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് ചോദിച്ചാലോ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് ചോദിച്ചാൽ കണ്ണാടി പഞ്ചായത്താണ് ഏതാണ് കണ്ണാടി എന്ന പഞ്ചായത്താണ് രണ്ടു തമ്മിൽ മാറരുത് സ്വന്തമായി വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്താണ് മാങ്കുളം എന്ന് പറയുന്ന പഞ്ചായത്ത് എന്നാൽ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് ചോദിച്ചാൽ അത് കണ്ണാടി എന്ന് പറയുന്ന പഞ്ചായത്താണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് ചോദിച്ചാൽ വെള്ളനാടാണ് അതേ സമയത്ത് കമ്പ്യൂട്ടർ വൽക്കരിച്ച് രണ്ടാമത്തെ പഞ്ചായത്ത് ചോദിച്ചാൽ തളിക്കുളമാണ് ഇനി രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുക ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ചോദിച്ചാൽ വെങ്ങാനൂർ ആണ് അതേസമയത്ത് ആദ്യ ബാല സൗഹൃദ പഞ്ചായത്ത് ചോദിച്ചാൽ നെടുമ്പാശ്ശേരിയാണ് ഇനി വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് ചോദിച്ചാൽ തൃക്കരിപ്പൂർ ആണ് എന്നാൽ പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ പഞ്ചായത്ത് ചോദിച്ചാൽ ഇരവിപ്പേരൂർ ആണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് അത് മാരാരിക്കുളം സൗത്ത് ആണെന്ന കാര്യം ഓർത്തിരിക്കുക പിന്നെ സ്വന്തമായിട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് ചോദിച്ചാൽ ബാങ്കുളമാണ് മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്താണ് കണ്ണാടി എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം അത് പോത്താണിക്കാട് എന്ന് പറയുന്ന പഞ്ചായത്താണ് ഏതാണ് പോത്താണിക്കാട് എന്ന് പറയുന്ന പഞ്ചായത്താണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് പോത്താണിക്കാട് എന്ന് പറയുന്ന പഞ്ചായത്താണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പൊ പോത്താണിക്കാട് നൂറ് ശതമാനം സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് ഇനി അടുത്ത് നമുക്ക് നോക്കാം ശരിയായ ജോഡി ഏത് എന്നാണ് നമ്മുടെ ചോദ്യം വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ മികച്ച കൃതിക്കുള്ള പുരസ്കാരം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരം മികച്ച മലയാള കവിതയ്ക്കുള്ള പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമെന്നാണ് കൊടുത്തത് പത്മപ്രഭ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എന്നാണ് കൊടുത്തത് നമ്മളോട് ശരിയായ ജോഡിയാണ് ചോദിച്ചത് ഓപ്ഷൻ ആണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത് അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം നൽകുന്നത് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വള്ളത്തോൾ പുരസ്കാരം നൽകാൻ തുടങ്ങിയത് അപ്പോൾ ഈ വെള്ളത്തോൾ പുരസ്കാരം നൽകാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് കാര്യം ഓർക്കുക ഇതിൻ്റെ സമ്മാനത്തുക എപ്പോഴും ചോദിക്കും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ഇതിൻ്റെ സമ്മാനത്തുക എന്ന കാര്യം ഓർക്കുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഇത് ആദ്യമായിട്ട് ലഭിക്കുന്നത് പാലാ നാരായണൻ നായർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇത് ആദ്യമായിട്ട് ലഭിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ പാല നാരായണൻ നായർക്കാണെന്ന കാര്യം ഓർക്കുക പാല നാരായണൻ നായർക്കാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് അതേപോലെ തന്നെ അതിൻ്റെ സമ്മാനത്തുക ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാണ് അത് നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അതേപോലെ തന്നെ പാല നാരായണൻ നായർക്കാണ് ഇതാദ്യമായിട്ട് നൽകിയത് എന്ന കാര്യം ഓർക്കുക എന്നാൽ ഇത് ആദ്യമായിട്ട് ലഭിച്ച വനിത ആയിരുന്നു ചോദിച്ചാൽ നമ്മുടെ ബാലാമണി അമ്മയാണെന്ന കാര്യം ഓർക്കുക ആരാണ് ബാലാമണി അമ്മയാണെന്ന കാര്യം ഓർത്തിരിക്കുക ബാലാമണി അമ്മയാണ് അവർക്ക് ഇത് ലഭിക്കുന്നത് തൊണ്ണൂറ്റി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണെന്ന കാര്യം ഓർത്തിരിക്കുക വെള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അതിൻ്റെ സമ്മാനത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് ഏർപ്പെടുത്തിയത് ആദ്യമായിട്ട് ലഭിച്ചത് പാല നാരായണൻ നായർക്കാണ് അതേപോലെ തന്നെ ബാലാമണി അമ്മയാണ് ഇത് ആദ്യമായിട്ട് ലഭിച്ച വനിത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇവിടെ അടുത്തതായിട്ട് നൽകിയിരിക്കുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് നമുക്കറിയാം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഇത് ഏർപ്പെടുത്തിയത് ജി ശങ്കർ കുറുപ്പാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണെന്നും അവിടെ അദ്ദേഹത്തിന് ലഭിച്ച ആ ഒരു തുക ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് എന്ന് നമുക്ക് അറിയാം ഇവിടെ നോക്കുക മികച്ച മലയാള കവിതയ്ക്കുള്ള പുരസ്കാരം എന്നാണ് നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് സത്യത്തിൽ ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും നല്ല കൃതിക്ക് നൽകുന്ന പുരസ്കാരമാണ് അപ്പോൾ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല കൃതിക്ക് നൽകുന്ന പുരസ്കാരമാണ് എന്ന് പഠിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഓടക്കുഴൽ പുരസ്കാരം ആര് നൽകുന്നു എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ആര് ഏർപ്പെടുത്തി എന്ന് ചോദിച്ചാൽ ജി ശങ്കർ കുറുപ്പാണ് ഏറ്റവും നല്ല കൃതിക്ക് നൽകുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം എന്ന കരുവർക്കുക അതേ സമയത്ത് വള്ളത്തോൾ പുരസ്കാരം എന്താണ് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഇത് ആദ്യമായിട്ട് നൽകിയത് നമ്മുടെ ഐ ഒക്കെ രൂപീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഇത് ഇതാദ്യമായിട്ട് ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് ഇത് ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണെന്ന കാര്യം ഓർക്കുക ഗോപാലക്കുറുപ്പിനാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഇതാദ്യമായിട്ട് ലഭിച്ചു മുപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ തുകയായിട്ട് പറയുന്നത് നമ്മൾ വള്ളത്തോൾ പുരസ്കാരം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഓടക്കുഴൽ പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക മുപ്പതിനായിരം രൂപയാണ് പറയുന്നത് അപ്പോൾ ഇതാദ്യമായിട്ട് ലഭിച്ചത് ആർക്കാന്ന് വെച്ചാൽ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണെന്ന കാര്യം ഓർത്തിരിക്കുക ആർക്കാണ് വെണ്ണിക്കുളം ഇത് ഇതാദ്യമായിട്ട് ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഇവിടെ അടുത്ത് നൽകിയിരിക്കുന്ന പത്മപ്രഭ പുരസ്കാരമാണ് മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത് പത്മപ്രഭ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ പത്മപ്രഭ പുരസ്കാരം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ പത്മപ്രഭാവ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത് ഏത് വർഷമാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ആ ഒരു വർഷത്തിലാണ് ഏർപ്പെടുത്തുന്നത് ഇത് ആദ്യമായിട്ട് ലഭിക്കുന്ന പുത്തൂർ ഉണ്ണികൃഷ്ണനാണ് ഇത് ആദ്യമായിട്ട് ലഭിക്കുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് അതിൻ്റെ സമ്മാനത്തോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ലഭിച്ചത് ആർക്കാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം സുഭാഷ് ചന്ദ്രനാണ് ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക പത്മപ്രഭാവ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ് കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഇത് ഏർപ്പെടുത്തുന്നത് അതേപോലെ തന്നെ ആദ്യം ലഭിച്ചത് പുത്തൂർ ഉണ്ണികൃഷ്ണനാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇനി ഇരുപത്തി നാലിലാരാന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം ഓരോ അവാർഡുകളും വള്ളത്തോളാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ അവാർഡുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് പുതുതായിട്ട് ആർക്കാണ് ലഭിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് വള്ളത്തോൾ പുരസ്കാരം മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം അത് ശരിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ഹിപ്പോപൊട്ടാമസ് ചുവന്ന വീർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത് തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണ് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ സ്രവം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടില്ല അപ്പോൾ ഹിപ്പോപൊട്ടാമസ് ചുവന്ന വീർപ്പുള്ള ജീവി എന്നാണ് അറിയുന്നത് അപ്പോൾ നോക്കുക ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് എന്തറിയപ്പെടുന്നത് ഹിപ്പോ പൊട്ടാമസ് തൊലിപ്പുറത്ത് കാണപ്പെടുന്ന ചുവന്ന തുള്ളികൾ എന്താണ് സ്രവമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക സ്രവമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം പക്ഷിപ്പാട്ട് കപ്പപ്പാട്ട് എന്നിവ ഏത് സംഗീത വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ പാട്ടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് മാപ്പിള പാട്ടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ പക്ഷിപ്പാട്ട് കപ്പാട്ട് എന്നിവ എന്താണ് മാപ്പിള പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സംഗീത വിഭാഗത്തിൽ പെടുന്നു എന്ന കാര്യം ഓർക്കുക എന്താണ് പക്ഷിപ്പാട്ട് കപ്പാട്ട് എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാപ്പിളപ്പാട്ടുകൾ എന്ന ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുന്നു മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്ന ആരാണ് മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യരാണ് ആരാണ് മോയിൻകുട്ടി വൈദ്യരാണെന്ന കാര്യം ഓർത്തിരിക്കുക മോയിൻകുട്ടി വൈദ്യരാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ എന്താണ് പക്ഷിപ്പാട്ട് കപ്പാട്ട് എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കണം ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം തെറ്റായ ജോഡി ഏത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഡേവിസ് കപ്പ് ബാഡ്മിന്റൺ എന്നാണ് കൊടുത്തത് ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ് ബാക്കിയെല്ലാം ശരിയാണ് നഹുരു ഗോൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ വേൾഡ് കപ്പ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ് വേൾഡ് കപ്പ് പലതുമുണ്ട് ക്രിക്കറ്റിലും അത് വരുന്നുണ്ട് പിന്നെ കപ്പ് എന്ന് പറയുമ്പോൾ ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് ഡേവിസ് ഡേവിഡ് കപ്പ് എന്ന് പറയുന്നത് എന്താണ് ബാഡ്മിൻ്റൺ അല്ല മറിച്ച് മറിച്ചത് ടെന്നീസുമായിട്ട് എന്ന കാര്യം ഉറക്കുക അതാണ് ഇവിടെ തെറ്റായിട്ട് നൽകിയത് ഈയിടെ അന്തരിച്ച അഖിത മിയാവാക്കി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന കാര്യം ഓർത്തിരിക്കുക പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്ന കാര്യം ഓർക്കുക തദ്ദേശീയ ഇനം സസ്യങ്ങളെ ഉപയോഗിച്ച് വനങ്ങളുടെ സ്വാഭാവിക വികാസനത്തിന് മുൻഗണന നൽകുന്നതും സൂക്ഷ്മ വനങ്ങൾ വളർത്തുന്നതിനും അടിസ്ഥാനമായ മിയാവാക്കി വനവൽക്കരണ രീതി അവതരിപ്പിച്ച വ്യക്തിയാണ് ആര് ഈ പറയുന്ന അക്കീര മിയാവാക്കി എന്ന കാര്യം ഓർത്തിരിക്കുക അക്കീര മിയാവാക്കി എന്താണ് മിയാവാക്കി വനവൽക്കരണ രീതി അവതരിപ്പിച്ച വ്യക്തിയാണ് എന്താണ് മിയാവാക്കി വനവൽക്കരണ രീതി അവതരിപ്പിച്ച വ്യക്തിയാണ് പ്രത്യേകം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മുടെ അടുത്ത ചോദ്യം മെയ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റ് ഏതാണ് നമ്മുടെ ചോദ്യം മെയ് രണ്ടായിരത്തി ആണ് കൊടുത്തിരിക്കുന്നത് ടൗട്ടെ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ പറയുന്ന മെയ് മാസത്തിൽ കേരളം കർണാടക ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ തീരപ്രദേശത്ത് നാശം വിതച്ച അതിതീവ്ര ചുഴലിക്കാറ്റാണ് ഏത് ടൗട്ടെ എന്ന ചുഴലിക്കാറ്റ് ഇതിന് പേര് നൽകിയത് മ്യാൻമാർ ആണ് ആരാണ് പേര് നൽകിയത് മ്യാൻമാർ ആണ് പേര് നൽകിയത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഒ ടി ടിയുടെ പൂർണ്ണ രൂപം നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് ഒ ടി ടി എന്ന് പറഞ്ഞാൽ ഓവർ ദി ടോപ്പ് എന്നതാണ് ഉത്തരം ഇത് പലപ്പോഴും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓ ടി എന്നതിൻ്റെ പൂർണ്ണ രൂപം ഓവർ ദി ടോപ്പ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഒ ടി ടി എന്നതിൻ്റെ പൂർണ്ണ രൂപം നെറ്റ്ഫ്ലിക്സ് ആമസോൺ പ്രൈമ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടില്ല ഒ ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒ യുടെ ടിയുടെ പൂർണ്ണ രൂപം എന്താണ് ഓവർ ദി ടോപ്പ് എന്നതാണ് ഈ പറയുന്ന ഒ യുടെ ടിയുടെ രൂപം. നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്ത സിനിമ ചോദിച്ചാലോ സൂഫിയും സുജാതയും എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് സൂഫിയും സുജാതയും ഒരുപക്ഷേ വീണ്ടും ചോദിക്കുക മലയാളത്തിൽ ആദ്യമായിട്ട് ഒ യിൽ ടിയിൽ റിലീസ് ചെയ്ത സിനിമ ഏതാണ് സൂഫിയും സുജാതയുമാണ് അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഓവർ ദി ടോപ്പ് എന്നത് ഓർത്തിരിക്കുക കേരളത്തിന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒളിമ്പിക് മെഡൽ ജേതാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ നാൽപ്പത്തി ഒമ്പത് വർഷം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നാൽപ്പത്തി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഒളിമ്പിക് മെഡൽ ജേതാവായ ആദ്യ മലയാളി കായിക താരം ആരെന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരണം അത് മാനുവൽ ഫെഡറിക്ക് ആണ് ആരാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് മാനുവൽ ഫെഡറിക്ക് എന്ന പേരാണ് അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇദ്ദേഹം ഏത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഹോക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മ്യൂണീച്ചിൽ വെച്ച് നടന്ന ആ ഒരു ഒളിമ്പിക്സിലാണ് ഇദ്ദേഹത്തിന് സ്വർണ്ണ ഇദ്ദേഹത്തിന് മെഡല് ലഭിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഒളിമ്പിക് മെഡൽ ജേതാവായ ആദ്യ മലയാള കായിക താരം നമ്മുടെ മാനുവൽ ഫെഡറിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മ്യൂണിച്ച് ഒളിമ്പിക്സിലാണ് അതേസമയത്ത് രണ്ടാമത് ആരെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പി ആർ ശ്രീജേഷ് ആണ് ആർക്കാണ് പി ആർ ശ്രീജേഷ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലും ലഭിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ലഭിച്ചു അപ്പോൾ എവിടെ വെച്ചാ ഒളിമ്പിക്സ് നടന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് പാരീസ് ഒളിമ്പിക്സാണ് അപ്പോൾ എൽ ജി പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ഒളിമ്പിക്സിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം പോകാൻ കാരണം നമ്മുടെ എൽ പരീക്ഷ എസ് അറിയാം ജൂൺ വരെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എൽ ന്റെ പരീക്ഷ എന്ന് പറയുമ്പോൾ അതിനോട് രണ്ട് മാസം മുമ്പുള്ള കാര്യങ്ങൾ വരെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഒളിമ്പിക്സും ഇന്ത്യയും അതുപോലെ കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ പാരാ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തെ വ്യക്തി വെച്ചാൽ പി ആർ ആണ് ആദ്യ വ്യക്തി വെച്ചാൽ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന മാനുവൽ ഫെഡ്രിക് ആണ് ആകെ രണ്ട് ഉള്ളൂ അതിൽ മാനുവൽ ഫെഡ്രിക്കും മറ്റൊരാൾ ആരാണ് പി ആർ ശ്രീജേഷുമാണെന്ന് കാര്യം കൊടുക്കുക ഇനി പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുള്ളതാണ് ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യം മലയാളി വനിത ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ നമ്മുടെ പി ടി ഉഷിയാണ് ആരാണ് പി ടി നാനൂറ് മീറ്റർ ഹഡിൽസിലാണ് അവർക്കത് നാലാം സ്ഥാനമാണ് ലഭിക്കുന്നത് അപ്പോൾ പി ടി ഉഷയ്ക്ക് വെങ്കല മെഡൽ നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാലും ഈ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് അത് പിന്നെ ഓർക്കാൻ ആണ് ലോസ് നഷ്ടം ആ ഒരു രീതി കണക്റ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പോൾ എൺപത്തി നാല് നാലാം സ്ഥാനമാണ് കിട്ടിയത് അപ്പോൾ എൺപത്തി നാല് അത് വെച്ചിട്ട് ആ വർഷം ഓർത്തിരിക്കുക പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മത്സരിച്ച ഇനം നാനൂറ് മീറ്റർ ആണെന്ന കാര്യം ഓർക്കുക അവർക്ക് എന്താണ് വെങ്കല മെഡൽ നഷ്ടമാകുന്നു അവിടെ നമ്മൾ പറഞ്ഞത് ഒളിമ്പിക്സിൻ്റെ എത്തിയ ആദ്യത്തെ മലയാളി വനിത ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത എന്നാണ് ഞാൻ പറഞ്ഞത് പി ടി ഉഷ സമയത്ത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ എത്തിയ മലയാളി വനിത എന്ന് ചോദിച്ചാൽ അത് ഷൈനി വിൽസൺ ആണ് അപ്പൊ രണ്ട് ചോദ്യങ്ങളും പരസ്പരം മാറിപ്പോരുത് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത അറിഞ്ഞു ചോദിച്ചാൽ അത് പി ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ലോസ് ഏഞ്ചൽസിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിലാണ് ഇതേ ഒളിമ്പിക്സിൽ തന്നെ ഷൈനി വിൽസൺ എത്തുന്നുണ്ട് ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി വനിത എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാർസലോണ ഒളിമ്പിക്സിൽ ഷൈനി വിൽസൺ ഇന്ത്യൻ പതാക എഴുന്തുന്നുണ്ട് അതിന്റെ ആ ഒരു ഉദ്ഘാടന സമയത്ത് അപ്പോൾ ഇവിടെ ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തി ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരമായിട്ട് വരുന്നത് ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് ഷൈനി വിൽസൺ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാഴ്സലോണ ഒളിമ്പിക്സിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ഒളിമ്പിക്സിൽ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് ഷൈനി വിൽസണുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഒളിമ്പിക്സിൽ സെമി എത്തിയ ആദ്യ മലയാളി വനിത മറ്റൊന്ന് നമ്മൾ പഠിച്ചത് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തിയ ആദ്യ ഇന്ത്യൻ വനിത അപ്പോൾ ഈ രണ്ട് ചോദ്യത്തിൻ്റെ മുത്തരം എന്താണ് ഷൈനി വിൽസൺ ആണ് പക്ഷെ അവിടെ ഒളിമ്പിക്സ് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സെമിയിൽ എത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലാണ് പതാക എന്ത്ന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ബാർസലോണ ഒളിമ്പിക്സിനാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമാണ് ഇത് എപ്പോഴും എസ് സി ചോദിക്കാറുള്ളതാണ് നമുക്കറിയാം ചെറുകുടലിൽ വെച്ചിട്ടാണ് ആഹാരം ദഹനം ആരംഭിക്കുന്നത് നമ്മുടെ വായിൽ വെച്ചിട്ടാണ് സമയത്ത് ചെറുകുടലിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ദഹനം പൂർത്തീകരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക പൂർത്തീകരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം കാഴ്ചയുമായി ബന്ധപ്പെട്ട ജീവകമേതെന്നാണ് ഇത് വളരെ ആയിട്ടുള്ള ചോദ്യമാണ് ജീവകം എ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ഒരു ജീവകമാണ് ജീവകം എ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജീവകം യുടെ ശാസ്ത്രീയ നാമം പി എസ് പരീക്ഷയിലൊക്കെ ചോദിക്കാറുണ്ട് റെറ്റിനോൾ എന്നാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അത് നമുക്ക് പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ കണ്ണിനുള്ളിലാണ് റെറ്റിന കാണുന്നത് അപ്പോൾ റെറ്റിന റെറ്റിനോൾ അങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റും ഇനി ഈ പ്രോ വിറ്റാമിൻ എന്ന് എന്നറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ അത് കരോട്ടിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും പ്രോ വിറ്റാമിൻ എ എന്ന അറിയപ്പെടുന്ന വർണ്ണവസ്തു പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഈ ഒക്കെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിൻ ആണെന്ന് നമ്മൾ പഠിക്കാറുണ്ട് അതേപോലെ തന്നെ ജീവകം സംഭരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു ചോദിച്ചാൽ കരളിലാണ് നമ്മൾ പഠിക്കാറുണ്ട് കരളേ തേനെ പാലേ എന്നൊക്കെ നമ്മൾ പഠിക്കും തേനിൽ കാണപ്പെടുന്നു പാലിലുണ്ട് അതേ സമയത്ത് കരളിൽ സംഭരിക്കുന്നു ആ ഒരു രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് അങ്ങനെ പഠിക്കാറുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ജീവകമേ സംഭരിക്കപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ അവയവമേതാണ് കരളാണെന്ന് കാര്യം ഓർത്തിരിക്കുക കണ്ണ് അതുപോലെ തന്നെ നമ്മുടെ തൊക്ക് അതുപോലെ തന്നെ മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ഈ ജീവകമേ ആവശ്യമാണ് ജീവകമേയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് നിശാന്ത എന്ന് പറയുന്നത് അപ്പം നിശാന്ത എന്ന് പറയുന്ന രോഗം ഏത് വൈറ്റമിൻ്റെ അപരാപ്തതയാണെന്ന് ചോദിച്ചാൽ ജീവകം എ ആണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് സിറോഫ് എന്ന് പറയുന്നത് എന്താണ് സിറോഫ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയ്ക്കും കാരണം എന്താണ് ജീവകം എയുടെ അപരാപ്തതയാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ജീവകം എയുടെ അപരാപ്ത മൂലം ഉണ്ടാക്കുന്ന പി എസ് സി ചോദിക്കുന്ന രണ്ട് രോഗങ്ങൾ പഠിച്ചു ഒന്ന് നിശാന്ത മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ എന്താണ് സിറോഫ് താൽമിയ എന്ന രോഗമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കാം എന്തെല്ലാമാണ് പരിചയപ്പെട്ടത് സി നിശാന്തയും മറ്റൊന്നെന്താണ് സിറോഫ് താൽമിയ ഈ പേരുകൾ നമ്മൾ ഓർത്തിരിക്കണം ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം സങ്കര ഇനത്തിൽപ്പെട്ട നെല്ല് ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ പവിത്ര എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് സങ്കര ഇനത്തിൽപ്പെട്ട നെല്ലാണ് പവിത്ര എന്ന് പറയുന്നത് പവിത്ര എന്ന് പറയുന്നത് എന്താണ് സങ്കര ഇനത്തിൽപ്പെട്ട നെല്ലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം സങ്കര ഇനത്തിൽപ്പെട്ട നെല്ലാണ് ഏതെന്ന് പറയുന്നത് പവിത്ര എന്ന് പറയുന്നത് അനാമിക എന്ന് പറഞ്ഞാൽ എന്താണ് അത് സങ്കര ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് നമ്മൾ പഠിക്കാറുണ്ട് അനാമിക അതേപോലെ തന്നെ സൽകീർത്തി അതേപോലെ കിരൺ അർക്ക ഇതൊക്കെ എന്താണ് സങ്കര ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് നമ്മുടെ എ സി ആർ ടെസ്റ്റ് ബുക്കിലൊരു പാടത്ത് ഈ പറയുന്ന ഈ വിളകൾ അതിൻ്റെ സങ്കര ഇനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളത്തിൽ നൽകിയിട്ടുണ്ട് അതിൽ നിന്നാണ് എപ്പോഴും ഈ ഒരു ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ ഒക്കെ നോക്കിയാൽ കുറേ ഇനങ്ങൾ കാണും അത് നമുക്കൊന്നും പഠിച്ചാൽ നമ്മുടെ തലയിൽ ചിലപ്പോൾ ഇരിക്കണമെന്നില്ല പക്ഷെ പി എസ് സി ചോദിക്കുന്ന എപ്പോഴും ആ എസ് സി ആർ ടി ടെസ്റ്റിലാ ഒരു കോളത്തിൽ നിന്നാണ് അപ്പോൾ ആ ഒരു കോളം കണ്ടുപിടിച്ച് അതിൽ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ അത് മാത്രം പഠിച്ചാൽ മതി ഈ ഒരു ചോദ്യം അവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അനാമിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നമ്മുടെ വെണ്ടയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അവിടെ തന്നെ കൊടുത്തതാണ് കിരൺ അതുപോലെ തന്നെ അർക്ക അതുപോലെ തന്നെ സൽകീർത്തി കിരൺ അർക്ക സൽകീർത്തി അനാമിക കിരൺ കിരൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അർക്ക എന്ന് പറയുന്നത് പിന്നെ സൽക്കീർത്തി എന്ന് പറയുന്നത് സൽകീർത്തി എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ അനാമിക എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇതൊക്കെ എന്തിൻ്റെ ഇനമാണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ വെണ്ടയുടെ സങ്കര ഇനമാണെന്ന് കാര്യം ഓർത്തിരിക്കുക വെണ്ട 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 നമ്മൾ വെണ്ട അതിൻ്റെ സങ്കര ഇനമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ ഇവിടെ തന്നിരിക്കുന്ന മറ്റൊന്നാണ് നീലിമ എന്ന് പറയുന്നത് ഇത് വഴുതനങ്ങയുടെ സങ്കര നമ്മൾ പഠിക്കാറുണ്ട് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ നൽകിയിട്ടുണ്ട് സൂര്യ ക്ഷേത ഹരിത നീലിമ ഇതൊക്കെ എന്താണ് ഈ പറയുന്ന വഴുതനങ്ങയുടെ സങ്കര സൂര്യ ക്ഷേത ഹരിത നീലിമ അതിനെ ഓർക്കാൻ സിമ്പിളാ സൂര്യ ക്ഷേത ഹരിത നീലിമ ഇതെന്താണ് വഴുതനങ്ങയുടെ സങ്കര ഇനമാണെന്ന കാര്യം ഓർത്തിരിക്കുക എന്താണ് വഴുതനങ്ങ അതേ സമയത്ത് ഈ അനക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ ഇനമാണ് മുക്തി അനക അക്ഷയ ഇതൊക്കെ എന്താണ് തക്കാളിയുമായി ബന്ധപ്പെട്ടതാണ് മുക്തി അനക അക്ഷയ തുടങ്ങിയവ എന്താണ് തക്കാളിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈ ശങ്കര ഇനങ്ങൾ പഠിക്കുമ്പോൾ ഗൈഡ് നോക്കിയിട്ട് അതിലുള്ള മൊത്തം പഠിക്കുകയല്ല വേണ്ടത് മറിച്ച് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിനുള്ളിലുള്ളത് പഠിക്കും അവിടെ തെങ്ങിൻ്റെ ശങ്കരി ഇനങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് എപ്പോഴും പരീക്ഷിക്കും പ്രത്യേകിച്ചും ഈ എച്ച് ജി എസ് ലെവൽ പരീക്ഷിക്കും അതേപോലെ തന്നെ പ്രിലിംസ് ലെവൽ പരീക്ഷിക്കും അതിനുള്ളിൽ നിന്നാണ് ചോദ്യം വരുന്നത് അത് നിർബന്ധമായി പഠിക്കണം അതെല്ലാ ചോദ്യ പേപ്പറിലും ആയിട്ട് ചോദിക്കുന്നതാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു പോയുന്നേ ഉള്ളൂ ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കുന്ന ജീവി ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ആന എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി എന്ന് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചോദിച്ചാലും പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ വലിയ കേരളത്തിലെ വലിയ വന്യജീവി സങ്കേതം ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാർ വന്യജീവി സങ്കേതമാണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ പ്രധാനമായിട്ടും അവിടെ സംരക്ഷിക്കുന്ന ആനയുമുണ്ട് അതേപോലെ തന്നെ ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക നമ്മുടെ ചോദ്യത്തിൽ കടുവയില്ല അപ്പോൾ കടുവയും ഉണ്ട് ഇവിടെയാണ് ഏത് സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശബരിമല ഇതിലാണെന്ന കാര്യം ഓർത്തിരിക്കണം ഇതിനെ തന്നെയാണ് എന്തു പേരിലും അറിയപ്പെടുന്നത് തേക്കടി വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്നത് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചാലും ഈ പറഞ്ഞ പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രം ചോദിച്ചാലും ഈ പെരിയാറ് വന്യജീവി സങ്കേതമാണ് ഇത് ഇന്ത്യയിലെ എത്രാമത്തെ ആണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ പത്താമത്തെ കടുവാ സങ്കേതമാണെന്ന് കാര്യം ഓർക്കുക ഇന്ത്യയിലെ എത്രാമത്തെ ആണ് പത്താമത്തെ ആണ് കേരളത്തിലെ എത്രമത്തെ ആണ് ഒന്നാമത്തെയാണ് അതുപോലെ പെരിയാർ കടുവാ സംരക്ഷണ കേ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി പത്തനംതിട്ട കോട്ടയം എന്നീ മൂന്ന് ജില്ലകളിലായിട്ടാണ് ഇടുക്കി ഇടുക്കിയുണ്ട് പത്തനംതിട്ടയുണ്ട് കോട്ടയം ഈ മൂന്ന് ജില്ലകളിലായിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഒരിക്കൽ കൂടി പറയാം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പെരിയാറാണ് ഇനി പെരിയാർ വന്യജീവി സങ്കേതത്തിൽ കടുവയും ആനയുമൊക്കെ സംരക്ഷിക്കുന്നുണ്ട് ശബരിമല ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം അതുപോലെ പത്തനംതിട്ട ഇടുക്കി ഇത്രയും ജില്ലകളിലായിട്ട് അത് വ്യാപിച്ചു കിടക്കുന്നു കേരളത്തിലെ ആദ്യത്തെ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഇന്ത്യയിലെ പത്താമത്തെ ആണെന്ന് പറഞ്ഞു തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി മറ്റൊന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് വയനാടാണെന്ന് കാര്യം ഓർത്തിരിക്കുക ഏതാണ് വയനാടാണ് അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന പെരിയാറാണ് വന്യജീവി സങ്കേതമാണ് ഞാൻ പറയുന്നത് വന്യജീവി സങ്കേതം ദേഷ്യോദ്യാനം വരും അത് ഇരവികുളം വരും ഇതെന്താണ് വന്യജീവി സങ്കേതമാണ് അതിൽ രണ്ടാമത് വരുന്നത് വയനാടാണ് അപ്പോൾ ഒന്നാമത് വരുന്നത് ആണെങ്കിൽ ദേഷ്യോദ്യാനമാണെങ്കിൽ അതേതാണ് ഇരവികുളമാണ് ഇവിടെ പഠിക്കുന്ന വന്യജീവി സങ്കേതമാണ് മാറിപ്പോരുത് അപ്പോൾ ഇവിടെ വയനാട് വന്യജീവി സങ്കേതമാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമെന്ന കാര്യം ഓർക്കുക മുത്തങ്ങ വന്യജീവി സങ്കേതമെന്നും തോൽപെട്ടി വന്യജീവി സങ്കേതമെന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് ഈ വയനാട് വന്യജീവി സങ്കേതമാണ് അവിടെ സംരക്ഷിക്കുന്ന മൃഗം ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ആനയാണെന്ന കാര്യം ഓർക്കുക അത് പരീക്ഷയ്ക്ക് പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട് മുത്തങ്ങ വന്യജീവി സങ്കേതം തോൽപ്പെട്ടി വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെയാണ് അത് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് അവിടെ സംരക്ഷിക്കുന്ന മൃഗം ഏതാന്ന് ചോദിച്ചാൽ ആന എന്നൊരു ഉത്തരം നിങ്ങളിലേക്ക് എത്തണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് വരാം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഏതാണ് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഗ്ലൂക്കോസ് ആണ് അതായത് ഇവിടെ നമ്മുടെ ഓപ്ഷൻ പ്രകാരം നമ്മുടെ ഉത്തരം എന്താണ് ഗ്ലൂക്കോസ് ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നം ഈ ഒരു ഓപ്ഷൻ പ്രകാരം നമ്മുടെ ഉത്തരം എന്താണ് ഗ്ലൂക്കോസ് ആണ് എന്ന കാര്യം നമുക്കറിയാം ഗ്ലൂക്കോസ് ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ ആദ്യ നിപ്പ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇത് ഉത്തരമായിട്ട് വരുന്നത് കോഴിക്കോട് ജില്ല എന്നതാണ് ഇനി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കോവിഡ് വാക്സിൻ ഏതെന്നാണ് നമ്മുടെ ചോദ്യം ജോൺസൺ ആൻഡ് ജോൺസൺ BCG സി ജി പെൻഡാവാലൻ ഡി പി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ജോൺസൺ ആൻഡ് ജോൺസൺ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ട ഏതാണ് ജോൺസൺ ആൻഡ് ജോൺസൺ എന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇനി ഇവിടെ ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ക്ഷയവുമായി ബന്ധപ്പെട്ട വാക്സിനാണ് ക്ഷയവുമായി ബന്ധപ്പെട്ട വാക്സിനാണ് ബി സി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പെൻഡാവാലൻ്റ് എന്ന് പറയുമ്പോൾ പെൻഡാവാലൻ്റ് വൺ എന്ന് പറയും അത് പ്രധാനമായിട്ടും ഡിഫ്തീരിയ ചുമ ടെറ്റനസ് ഹിമോഫീലിയ ഇൻഫ്ലുവൻസ മഞ്ഞപ്പിത്തം ഇത്രയും രോഗങ്ങളുമായി ബന്ധപ്പെട്ട വാക്സിനാണ് ഈ പറയുന്ന പെൻഡാവാലൻ്റ് വൺ എന്ന് പറയുന്നത് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് ഹീമോഫീലിയ ഇൻഫ്ലുവൻസ മഞ്ഞപ്പിത്തം ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് ഹീമോഫീലിയ ഇൻഫ്ലുവൻസ മഞ്ഞപ്പിത്തം ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് ഹീമോഫീലിയ ഇൻഫ്ലുവൻസ മഞ്ഞപ്പിത്തം ഇതുമായി ബന്ധപ്പെട്ടതാണ് ഡി പി റ്റി എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ കിട്ടും ഡിഫ്തീരിയ ടെറ്റനസ് വില്ലൻ ചുമ അതിനാണ് നമ്മൾ പർട്ട്യൂസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡി പി റ്റി കിട്ടും എന്താണ് ഡിഫ്തീരിയ വില്ലൻ ചുമ ടെറ്റനസ് അതാണ് എന്ത് ഈ പറയുന്ന ഡി പി ടി വാക്സിൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒ പി വി നമുക്കറിയാമല്ലോ എന്താണ് പോളിയോയുമായി ബന്ധപ്പെട്ട് ഓറൽ പോളിയോ വാക്സിൻ അതാണ് ഒ അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്സിനാണ് എന്ന കാര്യം ഓർത്തിരിക്കുക കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്സിനാണ് നമുക്കറിയാം കോവിഷീൽഡ് ഉണ്ട് കോവാക്സിൻ ഉണ്ട് അത് നമ്മുടെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഇനി മറ്റൊന്ന് ബി എപ്പോഴും ബി ചോദിക്കുന്നതാണ് അത് നമ്മുടെ ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് രോഗങ്ങൾ രോഗങ്ങളുണ്ട് ഡിഫ്തീരിയ ചുമ ടെറ്റനസ് ഇമോഫീലിയ ഇൻഫ്ലുവൻസ മഞ്ഞപ്പിത്തം അതേസമയത്ത് സമയത്ത് പി എന്ന് പറയുമ്പോൾ ഡിഫ്തീരിയ ടെറ്റനസ് വില്ലൻ ചുമ അത് എപ്പോഴും ചോദിക്കുന്നതാണ് ഡി പി വില്ലൻ ചുമ വില്ലഞ്ചുമ ടെറ്റനസ് എന്ന പേര് ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആറ്റോമിക നമ്പർ പതിമൂന്നും മാസ് നമ്പർ ഒരു ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകൾ ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം ആറ്റോമി നമ്പർ ഇവിടെ നൽകിയിരിക്കുന്നത് പതിമൂന്ന് എന്നതാണ് അതേപോലെ ഇവിടെ മാസ് നമ്പർ ഇവിടെ നൽകിയിരിക്കുന്നത് ഇരുപത്തി എന്നാണ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം മാസ് നമ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് ഇവിടെ നൽകിയിരിക്കുന്ന ആറ്റോമിക് ആണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതാണ് ഇവിടെ നൽകിയിരിക്കുന്ന പതിമൂന്ന് എന്ന് പറയുന്നത് മാസ് നമ്പർ ഇവിടെ ഇരുപത്തിരണ്ട് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഈ പീൻ്റെ സ്ഥാനത്ത് നമ്മൾ പതിമൂന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ ന്യൂട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഇരുപത്തിരണ്ടിൽ നിന്ന് കുറച്ചാൽ മതി നമുക്ക് ഇവിടെ ഒമ്പത് എന്ന് കിട്ടും ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഇനി ഒരു സാധാരണ കേസിൽ ഒരു ന്യൂട്രൽ ആറ്റത്തിൻ്റെ കേസിൽ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് നമുക്ക് പറയാം പക്ഷെ സാധാരണ നമ്മൾ പറയുന്നത് എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണം എന്നാണ് പറയുന്നത് ഇനി മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണം കൂട്ടണം ന്യൂട്രോണുകളുടെ എണ്ണം അതായത് ഒരു ആറ്റം നമ്മൾ എടുക്കാണെങ്കിൽ ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലാണ് എന്ത് കാണപ്പെടുന്നത് പ്രോട്ടോണും അതേപോലെ തന്നെ ന്യൂട്രോണും കാണുന്നത് എന്ന് ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും അറിയാം അതിന് ചുറ്റുമുള്ള ഷെല്ലുകളിലൂടെയാണ് എന്ത് കാണപ്പെടുന്നത് ഇലക്ട്രോൺ കാണപ്പെടുന്നത് എന്ന് നമുക്കറിയാം അതിൽ ഈ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് അതേ സമയത്ത് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഇനി ഒരു ന്യൂട്രൽ ആറ്റമാണെങ്കിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും അപ്പം നമുക്ക് പറയാം പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷനും ഇതും ആയിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി ഈ താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകം അല്ലാത്തത് ഏത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക താഴെ പറയുന്നവയിൽ സംക്രമണ മൂലകം അല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ് കാൽസ്യം എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് കാൽസ്യം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക കാൽസ്യം എന്ന് പറയുന്നത് എന്താണ് ഒരു എസ് ബ്ലോക്ക് മൂലകമാണെന്ന് കാര്യം ഓർക്കുക കാൽസ്യം എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് മൂലകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സംക്രമണ മൂലകം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോകസങ്കരമേതെന്നാണ് നമ്മുടെ ചോദ്യം അൽ നിക്കോ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് അൽ നിക്കോ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് കാന്തം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹ ലോകസങ്കരമേതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അൽ നിക്കോ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി നമ്മുടെ അടുത്ത ഇവിടെ ഈ ഡി ഉണ്ട് നിക്രോം എന്നുണ്ട് നിക്രോം എന്താണ് നമ്മുടെ ഈ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഹസങ്കരം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നിക്രോം ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഏതാണ് നിക്രോം ആണെന്ന കാര്യം ഓർത്തിരിക്കുക നിക്രോം ആണെന്ന കാര്യം ഓർത്തിരിക്കണം ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത് കൂട്ടത്തിൽ പെടാത്തത് ഇലക്ട്രിക് മോട്ടറ് ഇലക്ട്രിക് ഫാൻ മൈക്രോഫോൺ ലൗഡ് സ്പീക്കർ എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത് ഇതില് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് മൈക്രോഫോൺ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ മൈക്രോ ഫോൺ അവിടെ ശബ്ദോർജത്തെ എന്താണ് വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ബാക്കി എല്ലാം എന്താണ് വൈദ്യുതോർജ്ജത്തെ മറ്റൊരു ഊർജമാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ മൈക്രോഫോൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവിടെ എൻ്റെ ശബ്ദോർജ്ജമാണ് അത് നേരെ ഈ ഓഡിയോ റെക്കോർഡ് പിടിച്ചെടുത്തിട്ട് അതെന്താണ് ഇലക്ട്രിക് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ മൈക്രോഫോൺ എന്താണ് ചെയ്യുന്നത് ശബ്ദോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു എന്നാൽ ഇലക്ട്രിക് മോട്ടർ എന്തു ചെയ്യും അവിടെയുള്ള ആ ഒരു ഇലക്ട്രിക് എനർജീനെ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത് യാന്ത്രികോർജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇലക്ട്രിക് ഫാൻ എന്തു ചെയ്യും നമ്മുടെ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പിന്നെ അടുത്തത് ഇലക്ട്രിക് മോട്ടറ് ലൗഡ് സ്പീക്കർ എന്ന് പറയുമ്പോൾ എന്താണ് ലൗഡ് സ്പീക്കർ ആ ഒരു ഇലക്ട്രിക് എനർജീനെ എന്താക്കി മാറ്റുകയാണ് ശബ്ദോർജമാക്കിയിട്ട് മാറ്റുകയാണ് ലൗഡ് സ്പീക്കർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആ മൂന്നെണ്ണം അതായത് എയും ബിയും ഡിയും ഇലക്ട്രിക് എനർജീനെ വേറൊരു ഫോമിലേക്ക് മാറ്റുമ്പോൾ മൈക്രോഫോൺ എന്ത് ചെയ്യുന്നു ശബ്ദോർജ്ജത്തെ ഇലക്ട്രിക് എനർജി ആക്കിയിട്ട് മാറ്റുന്നു ഇലക്ട്രിക് എനർജിയിലേക്ക് മാറ്റുന്നു അതുകൊണ്ടാണ് ഇവിടെ ഓപ്ഷൻ സി എന്നാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് കാറ്റനേഷൻ എന്ന പദം ഏത് മൂലകത്തിന്റെ പ്രത്യേക സ്വഭാവമാണ് എന്ന് ചോദിച്ചാൽ കാർബൺ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് കാർബൺ എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക അതായത് ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിച്ച് ചെയിൻ രൂപത്തിൽ നിലനിൽക്കാനുള്ള കഴിവിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് കാറ്റനേഷൻ എന്ന് പറയുന്നത് കാർബണീയ സംയുക്തങ്ങളാണ് പ്രപഞ്ചത്തിലെ എണ്ണത്തിൽ കൂടുതൽ കാർബണിക സമുദ്രങ്ങളാണെന്ത് നമ്മുടെ പ്രപഞ്ചത്തിൽ എണ്ണത്തിൽ കൂടുതൽ അതിന് പ്രധാന കാരണം പറയുന്നതും ഈ പറയുന്ന കാറ്റിനേഷൻ എന്ന് പറയുന്ന സവിശേഷതയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് കാറ്റിനേഷൻ എന്ന പദം ഏത് മൂലകത്തിന്റെ പ്രത്യേക സ്വഭാവം എന്ന് വെച്ചാൽ തന്നിരിക്കുന്നതിൽ കാർബൺ എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം അഞ്ചു വർഷം പൂർത്തിയാക്കിയ ആ ഇന്ത്യൻ സാറ്റലൈറ്റ് ഏതാന്ന് ചോദിച്ചാൽ ആസ്ട്രോസാറ്റ് എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ നിരീക്ഷണ ദൗത്യമായിരുന്നു ഈ പറയുന്ന ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനം അഞ്ചു വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ് ആണ് ആസ്ട്രോസാറ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് വിക്ഷേപിക്കുന്നത് അപ്പോൾ ഇവിടെ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനം അഞ്ച് വർഷം പൂർത്തിയാക്കിയ ഇന്ത്യൻ സാറ്റലൈറ്റ് ചോദിച്ചാൽ എന്താണ് ആസ്ട്രോസാറ്റ് ആണ് പ്രപഞ്ചത്തിന് നേർക്ക് തുറന്നു വെക്കുന്ന ഇന്ത്യയുടെ കണ്ണ് എന്നാണ് ഈ ആസ്ട്രോസാറ്റിനെ വിശേഷി വിശേഷിപ്പിക്കുന്നത് പ്രപഞ്ചത്തിന് നേർക്ക് തുറന്നു വെക്കുന്ന ഇന്ത്യയുടെ കണ്ണ് എന്നാണ് ഈ ആസ്ട്രോസാറ്റ് എന്ന് പറയുന്ന ഈ ഒരു സാറ്റലൈറ്റിനെ വിക്ഷേപിക്കുന്ന വിശേഷിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക വിശേഷിപ്പിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്ത വിഷയം എന്തെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി തമോ ഗർത്തം എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ എൽ ജി എസിന് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാനം പ്രഖ്യാപിച്ചത് ഇരുപത്തി മൂന്നാണ് ആ നോബലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും നോക്കിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അത് ഈ എൽ ഡിയിലും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആദിത്യ എൽവണ്ണിനെ കുറിച്ചും കുറിച്ചൊക്കെ ചന്ദ്രയാനെക്കുറിച്ചൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കണം ഐ മിഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് മേഖലയിൽ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ലോകാരോഗ്യ സംഘടന വസൂരി രോഗ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് വളരെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ടാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന വസൂരി രോഗം നിർമാർജനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ടാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന വസൂരി രോഗം നിർമാർജനം പ്രഖ്യാപിച്ചത് വസൂരി രോഗം നിർമാർജനം പ്രഖ്യാപിച്ചത് എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് മാസം എട്ടാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് മാസം എട്ടാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന വസൂരി രോഗം നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് വസൂരി രോഗം നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് എന്നാന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ട് എന്ന് ഓർക്കാം മെയ് എട്ടാം തീയതി എന്നാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓ ഏപ്രിൽ മാസം ഏഴാം തീയതി ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് ആ ഏപ്രിൽ ഏഴാണല്ലോ ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി അടുത്തത് ആദ്യമായിട്ട് വികസിപ്പിച്ച വാക്സിൻ എന്തിനാന്ന് ചോദിച്ചാലും വസൂരി വാക്സിൻ ആണ് ഈ വസൂരി വാക്സിൻ വികസിപ്പിച്ചത് എഡ്വേർഡ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പേര് എഡ്വേർഡ് ജെന്നർ ഇതൊക്കെ പി എപ്പോഴും ചോദിക്കാറുള്ളതാണ് എഡ്വേർഡ് ജെന്നർ അപ്പം ആദ്യമായിട്ട് വികസിപ്പിച്ച വാക്സിൻ ഏതാണ് വസൂരി വാക്സിനാണ് ലോകാരോഗ്യ സംഘടന വസൂരി രോഗ നിർമ്മാർജ്ജനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ടാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ മാസം ഏഴാം തീയതി ആ ഏപ്രിൽ ഏഴാം തീയതി ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നു ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ഞാൻ ഓർക്കുക സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ആദ്യമായിട്ട് വികസിപ്പിച്ച വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വസൂരി വാക്സിനാണ് ഇതാരാണ് വികസിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന ഈ ഒരു പേര് നിങ്ങൾ ഓർത്തിരിക്കണം എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന പേര് ഓർത്തിരിക്കുക ഇനി ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാല് മാർച്ച് മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ത്യ എന്താണ് പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയേഴ് ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയേഴ് ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തി ഏഴ് എന്ന കാര്യം ഓർത്തിരിക്കുക ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമാർജന പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചാരണം ആരംഭിച്ച വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലോകാരോഗ്യ സംഘടനയുടെ പോളിയോ നിർമാർജന പരിപാടിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് സമ്പൂർണ്ണ പോളിയോ പ്രതിരോധ പ്രചാരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയേഴിനാണ് പിന്നെ ഇവിടെ പരിചയപ്പെട്ടത് ലോകാരോഗ്യ സംഘടന വസൂരി രോഗം നിർഭാർജനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് എട്ടാം തീയതിയാണ് അതേപോലെ എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് ഓർത്തിരിക്ക ആദ്യം വികസിപ്പിച്ച വാക്സിൻ ഓർത്തിരിക്ക വസൂരി വാക്സിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടെട്ട് ഏപ്രിൽ ഏഴാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന വന്നത് അതിൻ്റെ ആസ്ഥാനം ജനീവ ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ഇതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തീം എന്താണെന്നൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് പോകാനായിട്ട് ഇനി കൊഴുപ്പിൽ ലയിക്കാത്ത ജീവകമേ നമുക്ക് പഠിക്കാനുള്ളതാണ് അടയ്ക്ക് കൊഴുപ്പുണ്ട് എന്ന് പറയുന്ന ആ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് ADEK എന്ന് പറയുന്ന ഈ ഇത്രയും വൈറ്റമിൻസ് കൊഴുപ്പിൽ ലയിക്കുന്നവയാണെന്നും അവശേഷിക്കുന്ന ബി കോംപ്ലസും വൈറ്റമിൻ സിയും കൊഴുപ്പിൽ ലയിക്കാത്തവയാണ് എന്നും അല്ലെങ്കിൽ ജലത്തിൽ ലയിക്കുന്നവയാണ് എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് സി എന്ന് പറയുന്നതാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം ഏത് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഈ രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പത്താം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ആ ചാപ്റ്ററിനുള്ളിൽ നിന്നേ ചോദ്യങ്ങൾ വരുന്നുള്ളൂ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും ഇതിന് തൊട്ടു മുമ്പ് നമ്മൾ പരിചയപ്പെട്ട ആ വാക്സിനും ഒക്കെ അവിടെ നമ്മൾ ഈ പറയുന്ന കോവിഡ് വാക്സിനൊക്കെ ബുക്കിൽ ഉണ്ടാവില്ല പക്ഷേ ബാക്കി എല്ലാ വാക്സിനും ഒരു കോളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആ കോളമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയത് എല്ലാം ആ ചാപ്റ്ററിനുള്ളിൽ നിന്നാണ് ചോദ്യം ചെയ്യുന്നത് അത് നിർബന്ധമായും വായിക്കേണ്ട ഒരു ചാപ്റ്ററാണ് അപ്പോൾ വൈറസ് മൂലം പകരുന്ന സാംക്രമിക രോഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഡിഫ്തീരിയ ഇൻഫ്ലുവൻസ ലപ്രസി ഫൈലേറിയ എന്നിങ്ങനെ ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഈ അറുപത്തി ഒമ്പതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇൻഫ്ലുവൻസ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക ഇൻഫ്ലുവൻസ എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക പനിയായി അറിയപ്പെടുന്നത് എന്നതാണ് അടുത്ത ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത് എന്താണ് കുരങ്ങു പനിയാണ് കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന കാര്യം ഓർത്തിരിക്കുക കുരങ്ങ് പനിയാണ് ഈ പറയുന്ന കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന കാര്യം ഓർത്തിരിക്കണം കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് കൈസന്നൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്നത് എന്താണ് കുരങ്ങ് പനിയാണെന്ന കാര്യം ഓർക്കുക കുരങ്ങ് പനിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ലോകാരോഗ്യ സംഘടന ഈ പറയുന്ന മങ്കി പോക്സ് രോഗത്തെ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ ആയി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ ആയിട്ട് നമ്മുടെ ഈ കുരങ്ങുപനിയെ പ്രഖ്യാപിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തി മൂന്നിനാണെന്ന കാര്യം ഓർക്കുക ഇനി കുരങ്ങുപനി കാരണമുണ്ടായ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് യു എയിൽ നിന്നും മടങ്ങിയെത്തിയ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു തൃശ്ശൂർ സ്വദേശിയാണ് മരിച്ചത് അപ്പോൾ അവിടെ ഇൻ കേരളമാണ് ആദ്യമായിട്ട് ആ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ലോക കൈ കഴുകൽ ദിനം ചോദിച്ചാൽ ഒക്ടോബർ പതിനഞ്ചാണ് ഒക്ടോബർ പതിനഞ്ച് ലോക കൈ കഴുകൽ ദിനമാണ് ഒക്ടോബർ പതിനഞ്ച് ലോക കൈ കഴുകൽ ദിനമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ ഒക്ടോബർ ഇരുപത്തി നമുക്കറിയാം നമ്മുടെ പോളിയോ ദിനമാണ് യു എൻ ദിനമാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഒക്ടോബർ ഇരുപത്തി നാലാണ് ഏപ്രിൽ ഏഴ് ഇപ്പോൾ ഉള്ളൂ ലോകാരോഗ്യ ദിനമാണ് പിന്നെ സെപ്റ്റംബർ അഞ്ച് നമുക്കറിയാം ദേശീയ അധ്യാപക ദിനമാണ് ദേശീയ അധ്യാപക ദിനമാണ് സെപ്റ്റംബർ അഞ്ച് എന്ന് പറയുന്നത് അതേപോലെ സെപ്റ്റംബർ ഉണ്ട് അത് നമ്മുടെ ഹൃദയ ദിനമാണ് ലോക ഹൃദയ ദിനമാണ് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് പിന്നെ രക്തദാന ദിനം എന്താണെന്ന് വെച്ചാൽ ദേശീയ രക്തദാന ദിനം ഗാന്ധി ജയന്തിക്ക് തൊട്ട് മുമ്പ് ഒക്ടോബർ ഒന്നാം തീയതിയാണ് ഡിസംബർ ഒന്നാണ് ലോക എയ്ഡ്സ് ദിനം എന്നും നമുക്കറിയാം ഹീമോഫീലിയ ദിനം ഏപ്രിൽ മാസത്തിൽ പതിനേഴാം തീയതിയാണ് ഇപ്പം എന്തെല്ലാം ഒരു ജിപ്പെട്ട് ഒരിക്കൽ കൂടി പറയാം കൈ കഴുകൽ ദിനം ചോദിച്ച ഒക്ടോബർ പതിനഞ്ച് കൈ കഴുകൽ ദിനം ഒക്ടോബർ പതിനഞ്ച് ഒക്ടോബർ മാസത്തിൽ ഇരുപത്തി പോളിയോ ദിനം യു ദിനം നമ്മൾ പഠിച്ചു ഇനി ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ അഞ്ച് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം നമ്മൾ ഓൾറെഡി പറഞ്ഞു നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഏപ്രിൽ ഏഴിനാണ് അത് രൂപീകരിച്ചത് പിന്നെ പറഞ്ഞത് സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം പിന്നെ ഏപ്രിൽ ഏഴ് പഠിച്ചു ലോകാരോഗ്യ ദിനം ഏപ്രിൽ പതിനേഴ് നമ്മൾ പഠിച്ചു എന്താണ് ഹിമോഫീലിയ ദിനം എന്താണ് ഹിമോഫീലിയ ദിനം അതുപോലെ തന്നെ ഒക്ടോബർ ഒന്ന് എന്താണ് ലോ ദേശീയ രക്തദാന ദിനം എന്താണ് ദേശീയ രക്തദാന ദിനമാണ് ഒക്ടോബർ ഒന്ന് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊന്നാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് ഡിസംബർ ഒന്ന് എന്താണ് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്നാണെങ്കിൽ ലോക എയ്ഡ്സ് ദിനമാണ് ഡിസംബർ ഒന്ന് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇനി നമ്മുടെ അടുത്ത ചോദ്യം പൂനെ വയ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പലപ്പോഴായിട്ട് ഫീസ് ആയി ചോദിക്കുന്നതാണ് പൂനെ ആണെന്ന കാര്യം ഓർത്തിരിക്കുക ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പൂനെയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പൂനെയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ് ഇനി അടുത്തത് ഡി പി അഥവാ ട്രിപ്പിൾ ആൻറ്റിജൻ ഏതെല്ലാം രോഗങ്ങൾക്കുള്ള വാക്സിനാണ് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞു ആ ഒരു കോളത്തിനുള്ളിൽ നിന്നാണ് പി റിപ്പീറ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്ക് നമ്മൾ മുമ്പ് അതിന്റെ ഉത്തരം നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ ഡിഫ്തീരിയ ടെറ്റനസ് വില്ലജുമ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഡി എന്ന് പറയുന്ന ഈ ഒരു വാക്സിൻ ഇത്രയും രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് താഴെ പറയുന്നവയിൽ ജീവ ജീവിതശൈലി രോഗം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അർബുദം പ്രമേഹം പക്ഷാഘാതം ഒക്കെ എന്താണ് ജീവിതശൈലി രോഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് അർബുദം പ്രമേഹം പക്ഷാഘാതം ഒക്കെ എന്താണ് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർക്കുക ഇനി ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവിനി എന്നറിയപ്പെടുന്നത് എന്താണ് മൃതസഞ്ജീവിനി എന്ന് അറിയപ്പെടുന്നത് കേരള സർക്കാരിൻ്റെ അവയവധാന്യ പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അമൃതം ആരോഗ്യം എന്നതാണ് ഇതും പരീക്ഷയ്ക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യും അമൃതം ആരോഗ്യം എന്നതാണ് പദ്ധതിയുടെ പേര് എന്ന കാര്യം ഓർത്തിരിക്കുക എന്താണ് പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പേര് ഇപ്പോഴത്തെ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരുന്നു വെച്ചാൽ ശ്രീമതി വീണ ജോർജ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേരളം എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം എന്നാണ് ഇവിടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് പത്തൊമ്പത് മരണം സംഭവിച്ചത് അത് കർണാടകയിലാണ് എന്നാൽ കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് കേരളത്തിലാണ് ഇനി കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാലും നമ്മുടെ കേരളമാണ് ഇനി കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബാണ് ഞാൻ ഓർത്തിരിക്കുക കോവിഡ് പത്തൊമ്പത് വ്യാപനം തടയുന്നതിനായിട്ട് ആദ്യമായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ് കൊറോണ വൈറസിനെ സാംക്രമിക രോഗമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഹരിയാനയാണ് പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയാം നമ്മൾ നമ്മളിവിടെ പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ് അതേപോലെ തന്നെ മറ്റൊന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് പത്തൊമ്പത് മരണം സംഭവിച്ച സംസ്ഥാനം കർണാടക കൊറോണ വൈറസ് ബാധയെ സ്റ്റേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് അതേസമയത്ത് കൊറോണ വൈറസിന് സാംക്രമിക രോഗമായിട്ട് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ് ഇനി ഈ കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായിട്ടും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ് ആണെങ്കിൽ കോവിഡ് പത്തൊമ്പത് വ്യാപനം തളയുന്നതിനായിട്ട് ആദ്യമായിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണെന്ന് കാര്യം ഓർക്കുക ലോക്ക്ഡൗൺ ആണെങ്കിൽ രാജസ്ഥാനാണ് കർഫ്യൂ ആണെങ്കിൽ പഞ്ചാബാണ് സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആണെങ്കിൽ നമ്മുടെ കേരളമാണ് അതേ സമയത്ത് സാംക്രമിക രോഗം എന്നാണെങ്കിൽ ഹരിയാനയാണ് ഹരിയാനയാണ് ഇനി ആദ്യ മരണം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയിലാണെന്ന് കാര്യം ഓർത്തിരിക്കുക ഇനി റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലാണെന്ന കാര്യം ഓർക്കുക ഇനി ടി പി പൂർണ്ണ രൂപമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് എന്നതാണ് ടി പി പൂർണ്ണ രൂപം ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് എന്നതാണ് ടി പി പൂർണ്ണ രൂപം എന്ന കാര്യം ഓർക്കുക അവസാനമായിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പരിചയപ്പെടുന്നത് ഒരു ലോകാരോഗ്യ ദിന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോകാരോഗ്യ ദിന സന്ദേശമാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ബിൽഡിംഗ് എ ഫോർ ബിൽഡിംഗ് എ ഫെറർ ഹെൽത്ത് കിയർ വേൾഡ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സന്ദേശമായി കൊടുത്തിരിക്കുന്നത് ഹെൽത്ത് ഫോർ ഓൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് ഹെൽത്ത് ഫോർ ഓൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് ഹെൽത്ത് for all എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലേത് ഏപ്രിൽ ഏഴാം തീയതി ഇവിടെ നൽകിയിരിക്കുന്ന ലോകാരോഗ്യ ദിനത്തിന്റെ സന്ദേശം എന്താണെന്ന് നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് എല്ലാവർക്കും ഒരു ഗുണപ്രദമായിരിക്കും അപ്പോൾ ഒരിക്കലും കൂടി പറയാം കമൻറ്റ് ചെയ്തില്ലെങ്കിലും അത് പഠിച്ചു വെക്കണം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ചോദ്യപേപ്പറിലെ ജി കെ ചോദ്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ മാക്സിൻ്റെ ചോദ്യങ്ങളാണ് അതിൻ്റെ സൊല്യൂഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസിൽ കണ്ടുപിട്ടാം അപ്പോൾ നല്ല രീതിയിൽ പഠിക്കാം നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യോഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ളത് വളരെ കുറച്ച് ദിവസങ്ങളാണ് ആ ദിവസം അടുക്കും ചിട്ടിയോടുകൂടി എസ് സിആർ ടെസ്റ്റ് പ്രത്യേകിച്ചും എൽ ജിസ് പോലുള്ള പരീക്ഷകൾക്ക് കൃത്യമായിട്ട് എസ് ഇ ആർ ടെസ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യേണ്ടത് ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും എസ് സി ആർ ടെസ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിലൊന്നും പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇതിന് മുമ്പത്തെ ചോദ്യങ്ങളാണെങ്കിലും ഇപ്പം നിങ്ങൾ ഈ പഠിച്ചിട്ടൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് എസ് സി ആർ ടെക്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് കൃത്യമായി പ്രാധാന്യം കൊടുക്കുക മാത്സ് ഭാഗം ഇരുപത് മാർക്കാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് ഒരു എന്താണ് പാടാൻ നോക്കിയിട്ട് മാറ്റി നിർത്തരുത് പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ മാക്സിമം ചെയ്യുക നമ്മൾ മാക്സിൻ്റെ ക്ലാസ് ഒക്കെ കൂടുതലായിട്ട് തരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും ഇതുപോലെ പ്രീവിയസ് കൊസ്റ്റിൻ പേപ്പറുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കണ്ടുവിട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം